നമസ്കാരം. എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. കോൺഗ്രസിന് പുതുക്കാട് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന് പോസ്റ്ററുകൾ. ആരോപണ വിധേയനായ ആളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് DCC ഓഫീസിന് മുൻപിലും പുതുക്കാടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കൊരേച്ചാൽ പ്രദേശത്ത് മൊബൈൽ ടവർ നിർമ്മാണത്തിന് കുഴിയെടുക്കാനെത്തിയ മണ്ണുമാന്തി യന്ത്രം നാട്ടുകാർ തടഞ്ഞു. ടവർ നിർമ്മാണത്തിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്ന് നാട്ടുകാർ. അന്താരാഷ്ട്ര വനിതാ ദിനം. തുല്യതയുടെയും നീതിയുടെയും പുനരിയിലേക്ക് പെൺ ചിന്തകൾ കൂണരാൻ പ്രചോദനമായി ദിനാചരണം. ഇടതുപക്ഷ വനിതാ മുന്നണിയുടെ നേതൃത്വത്തിൽ മഹിളാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. AIDWA ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR മീര ഉദ്ഘാടനം ചെയ്തു. കേരള ലേബർ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നടന്ന ദിനാചരണത്തിൽ അതിരൂപത അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത് സന്ദേശം നൽകി. വനിതാ ദിനത്തിൽ മൂന്നുമുറിയിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് വേറിട്ടതായി. എഴുത്തുകാരനായ സുഭാഷ് മൂന്നുമുറിയുടെ നാലാമത്തെ പുസ്തകമായ പച്ചമുളക് മരം പ്രകാശനം ചെയ്തത് 5 വനിതകൾ ചേർന്ന്. സംസ്ഥാനത്തെ പ്രധാന ബസ് സ്റ്റോപ്പുകളിൽ ശുചിമുറി സംവിധാനം ഒരുക്കണമെന്ന പരാതിയിന്മേൽ നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. കോൺഗ്രസിന് പുതുക്കാട് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന് പോസ്റ്ററുകൾ. ആരോപണ വിധേയനായ ആളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് DCC ഓഫീസിന് മുൻപിലും പുതുക്കാടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പേയ്മെന്റ് സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കാനുള്ള നീക്കം തടയണമെന്നാണ് പോസ്റ്ററിലെ വാക്കുകൾ. വിജിലൻസ് കേസ് പ്രതിയെ സ്ഥാനാർത്ഥിയാക്കുന്നുവെന്നും പോസ്റ്ററിൽ ആരോപണമുണ്ട്. കോൺഗ്രസിന്റെ പുതുക്കാട് സീറ്റിൽ സ്ഥാനാർത്ഥി പരിഗണന പട്ടികയിലുള്ള വ്യക്തിയുടെ പേര് പരാമർശിക്കാതെയാണ് പോസ്റ്റർ പ്രതിഷേധം. സേവ് കോൺഗ്രസ്, സേവ് പുതുക്കാട് എന്ന തലക്കെട്ടോടെയാണ് പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കൊരേച്ചാൽ പ്രദേശത്ത് മൊബൈൽ ടവർ നിർമ്മാണത്തിന് കുഴിയെടുക്കാനെത്തിയ മണ്ണുമാന്തി യന്ത്രം നാട്ടുകാർ തടഞ്ഞു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ടവർ നിർമ്മിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാരോപിച്ചാണ് പഞ്ചായത്തംഗം ശാന്തി ബാബു, മുൻ പഞ്ചായത്തംഗം PS പ്രശാന്ത്, TS രതീഷ്, PC അനീഷ്, രതി രവീന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സമരരംഗത്ത് വന്നിട്ടുള്ളത്. കൃഷിഭൂമിയിൽ ടവർ നിർമ്മിക്കാനുള്ള നീക്കവും അംഗീകരിക്കാനാകില്ലെന്ന് ഇവർ പറയുന്നു. വാഹനം തടഞ്ഞതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി. ടവർ നിർമ്മാണത്തിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്ന് നാട്ടുകാർ അറിയിച്ചു. പെൺ നോവുകളും ചിന്തകളും ലോകം തിരിച്ചറിയാൻ തുറന്നുവച്ച ദിവസമാണ് March 8. പറക്കാൻ ചിറകുകളുള്ള വനിതകൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ ആകാശം ഒരുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ദിനം. അസമത്വത്തിന്റെയും അടിച്ചമർത്തലിന്റെയും നാളുകളിൽ നിന്ന് തുല്യതയുടെയും നീതിയുടെയും പുലരിയിലേക്ക് പെൺചിന്തകൾക്ക് ഉണരാൻ പ്രചോദനമാകേണ്ട ദിനം. വെല്ലുവിളി എന്ന വാക്കിനൊപ്പം കാലങ്ങളായി സ്ത്രീജന്മങ്ങളെ ചേർത്തു നിർത്തുമ്പോൾ അതിനെ അന്വർത്ഥമാക്കുന്ന പ്രമേയമാണ് ഇക്കുറി അന്താരാഷ്ട്ര വനിതാ ദിനത്തിനായി സ്വീകരിച്ചിരിക്കുന്നത്. വെല്ലുവിളിക്കാനായി തിരഞ്ഞെടുക്കുക, ചൂസ് ടു ചലഞ്ച് എന്ന ഈ വർഷത്തെ വനിതാ ദിന പ്രമേയം സ്ത്രീകൾക്ക് മുന്നിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറാനുള്ള പടവുകൾ കൂടിയാകണം. കോവിഡ് എന്ന മഹാമാരിയെ അതിജീവിക്കാനുള്ള കരുത്തിനു കൂടി പ്രചോദനമാകുന്നുണ്ട് ഇക്കുറി വനിതാ ദിനവും പ്രമേയവും. 1908 ന്യൂയോർക്കിൽ ജീവനക്കാരികൾ തുല്യവേതനവും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യവും ആവശ്യപ്പെട്ട് 15,000 പേർ തെരുവിലിറങ്ങിയതാണ് വനിതാ ദിനാചരണത്തിലേക്ക് നയിച്ച സംഭവമെന്നാണ് കരുതപ്പെടുന്നത്. 1909 February 28 അമേരിക്കയിൽ തെരേസ മൽക്കീർ, ഐറ സലാസർ എന്നീ വനിതകളുടെ നേതൃത്വത്തിൽ ആദ്യമായി വനിതാ ദിനം ആചരിക്കപ്പെട്ടു. 1910 കോപ്പൻഹേഗനിൽ 17 രാജ്യങ്ങളിൽ നിന്നുള്ള 100 പേർ പങ്കെടുത്ത ലോക വനിതാ സമ്മേളനം വനിതാ ദിനാചരണത്തിന് അടുത്ത ചുവടുവയ്പായി. അതിനും 6 പതിറ്റാണ്ടിന് ശേഷമാണ് 1975 ഐക്യരാഷ്ട്രസഭ March 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത്. കൾച്ചറൽ ഡെസ്ക്, NCTV. ഇടതുപക്ഷ വനിതാ മുന്നണിയുടെ നേതൃത്വത്തിൽ മഹിളാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. AIDWA ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR മീര ഉദ്ഘാടനം ചെയ്തു. ശൈലജ അധ്യക്ഷത വഹിച്ചു. AG രാധാമണി, രമാ പ്രകാശൻ, ഓമന കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. വിരുദ്ധമായി പെൺകുട്ടികളെ കൂടി സ്കൂളിലേക്ക് അയക്കാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക.
പണയപ്പെടുത്തിയിട്ടാണെങ്കിലും തങ്ങളുടെ ഭൂമി പണയപ്പെടുത്തിയിട്ടാണെങ്കിലും സ്വന്തം മക്കൾക്ക് നല്ല മികച്ച വിദ്യാഭ്യാസം നൽകണം എന്നൊരു ചിന്ത പാവപ്പെട്ട കർഷക തൊഴിലാളിക്കും ഉണ്ടാകുകയാണ്. ആലോചിച്ച് നോക്ക്, അത് മാത്രമാണ്. അത് മാത്രമല്ല, ആ സമയത്ത് തന്നെ കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കരണ നിയമം അല്ലേ. നമ്മൾ ഇന്ന് രവീന്ദ്ര മാഷെ പറയാറുണ്ട്, സൂചിപ്പിക്കാറുണ്ട് പലരും, ഒരു രണ്ടാം മുണ്ടശ്ശേരി മാഷാണ് എന്ന്. കേരള ലേബർ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നടന്ന ദിനാചരണം അതിരൂപത പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി മേരി റജീന, കെ എൽ എം വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ജോളി ജോബി, കെ എൽ എം തൃശൂർ അതിരൂപത സെക്രട്ടറി ലിസി ബാബു എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത് സന്ദേശം നൽകി. മോളി ജോബി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മാത്യു ഊക്കൻ, ഫൊറോന വികാരി ജോൺസൺ ചാലിശ്ശേരി, ഫാദർ ജോർജ് തോമസ് നിരപ്പുകാലായിൽ, ബിജു ചിറയത്ത്, ഷൈനി ജോജു, ഫാദർ സോബിൻ പായിക്കാട്ട്, ജോസഫ് ബീന പോൾ, ആലിസ് പോൾ, റോബസ് പറപ്പുള്ളി, ജോയ് ചോനാടൻ, ഷെർലി ജോയ്, ലിൻസി, സീമ ഷാജു, ലിബി, ലിൻഡി തുടങ്ങിയവർ പ്രസംഗിച്ചു. അന്ന് എനിക്ക് പറഞ്ഞു തരാൻ കേരളമില്ല, വനിതാ കൂട്ടായ്മയില്ല, ഒറ്റയ്ക്ക് ജീവിതം കഴിച്ചിരിക്കുന്നതാണ് നമ്മുടെ ചെറുപ്പത്തിൽ അല്ലേ. ഇവിടെ ഉള്ള പ്രായമുള്ളവരൊക്കെ പറയും, ഇല്ല ആരെങ്കിലും പറഞ്ഞു തരാമോ? അമ്മമാർക്കും പറഞ്ഞു തരാൻ നേരമില്ല. എന്താ അവരുടെ പരാത്തങ്ങളുടെ ഓട്ടത്തിനിടയിൽ എന്റെ അമ്മ എന്തൊന്നും അങ്ങനെ ഇങ്ങനെ ഇപ്പൊ പറയുന്ന പോലെ ഈ ക്ലാസ്സുകളെ പോലെ ഒന്നും പറഞ്ഞു തന്നില്ല. കന്യാസ്ത്രീ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് അവരെന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട്. ആഗോള വനിതാ ദിനം ആചരിക്കുന്ന ഈ അവസരത്തിൽ ഈ പുതുക്കാട് വഴിയിൽ വെച്ച് കെ എൽ എമ്മിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനം ഇത്രയും മനോഹരമായി സംഘടിപ്പിച്ച എല്ലാ വനിതകൾക്കും കെ എൽ എമ്മിന് പ്രത്യേക ഭാഗത്തേക്ക് അനുമോദനം ഞാൻ അർപ്പിക്കുകയാണ്. അളഗപ്പനഗർ ത്യാഗരാജ പോളിടെക്നിക് കോളേജിൽ വനിതാ ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് സ്ഥാപനത്തിലെ മുഴുവൻ വനിതാ ജീവനക്കാരെയും ആദരിച്ചു. ചടങ്ങിൽ ഫാദർ ജെയ്സൺ ചിറ്റിലപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പാൾ അന്ന ടെർജി, പി ആർ ഒ ലിൻഡോ സ്റ്റീ ജോൺ എന്നിവർ പ്രസംഗിച്ചു. ഞാൻ വെറുതെ ആണ് കണ്ടുപിടിച്ച് പോയതാണ്, കിച്ചണിൽ പോവാ. അപ്പൊ സീലം സാർ പറഞ്ഞു ഞാൻ പാത്രം കഴുകാൻ തുടങ്ങി. കാരണം ആ സിനിമ കണ്ടപ്പോ പണ്ട് ഞാൻ പാത്രം കഴുകി അമ്മ അല്ലെങ്കിൽ ഭാര്യ കഴുകാം, ഇപ്പൊ ഞാൻ പാത്രം കഴുകാൻ തുടങ്ങി. അവർ രണ്ടുപേരും ജോലിക്കാരാണ്. അതുപോലെ ഇന്നും നിങ്ങൾ ജോലിക്കാരാണ്. ആ സിനിമയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ജോലിക്കൊന്നും പോണ്ട, നീ ഇവിടുത്തെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാം, ഭക്ഷണം പാചകം ചെയ്യുകയും അങ്ങനെ പറയുന്നത്. പക്ഷെ അത് വെച്ച് നോക്കണേ വളരെ ഭാഗ്യവും അല്ലെങ്കിൽ ഭാഗ്യവതികളാണ്. അങ്ങനെ ഭാഗ്യവതികളായ ഇത്രയും പേരെ ഒരുമിച്ച് നിർത്തിയിട്ടാണ് നമ്മൾ ആദരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വനിതാ ദിനം വലിയൊരു ശക്തിയുടെ ദിനമായിട്ടെനിക്ക് തോന്നുന്നു. നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എല്ലാ മേഖലകളും നിങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. സിവിലിലെ സ്റ്റാഫ് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഞങ്ങളാണ് ഇപ്പോൾ കൂടെ ലൈബ്രറി അവിടെ കീഴടക്കി കഴിഞ്ഞു, ഓഫീസിൽ നിന്ന് കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവിടെ ജനറൽ സെക്ഷനാണ് ഇരുന്നത്, ഈ ഞാൻ സെക്ഷനിൽ ഒരിക്കലും സ്റ്റാഫ് പോലെ ടീച്ചർ പോയതിനു ശേഷം. വനിതാ ദിനത്തിൽ മൂന്നുമുറയിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് വേറിട്ടതായി. എഴുത്തുകാരനായ സുഭാഷ് മൂന്നുമുറയുടെ നാലാമത്തെ പുസ്തകമായ പച്ചമുളക് മരം കവിതാ സമാഹാരം അഞ്ച് വനിതകൾ ചേർന്ന് പ്രകാശനം ചെയ്തു. സുഭാഷ് മൂന്നുമുറയുടെ വീട്ടുമുറ്റത്ത് നടന്ന ലളിതമായ ചടങ്ങിൽ അംഗൻവാടി ടീച്ചർമാരായ സിജി പ്രദീപ്, സബീന എന്നിവരാണ്. ആശാ വർക്കർമാരായ രാജി മധു, ജിൻസി ജോൺസൺ, തൊഴിലുറപ്പ് തൊഴിലാളി ബിജി മണി എന്നിവർക്ക് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിച്ചത്. പഞ്ചായത്ത് അംഗം എം എസ് സുമേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാജ്കുമാർ രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കള്ളിപ്പറമ്പിൽ, പ്രവീൺ എം കുമാർ, വി കെ കാസിം, എൻ എസ് വിദ്യാധരൻ, രാജേഷ് വടക്കൂട്ട്, സുഭാഷ് മൂന്നുമുറി എന്നിവർ പ്രസംഗിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഗൂഗിൾ പതിവ് പോലെ ഡൂഡിലുമായി എത്തി. കോർത്തു പിടിച്ചിരിക്കുന്ന സ്ത്രീകളുടെ കരങ്ങളായിരുന്നു ഗൂഗിൾ ഡൂഡിലായി ചെയ്തത്. എന്നാൽ ഇത്തവണ പുതുമയായി ഫേസ്ബുക്കും ഡൂഡിലിറക്കി. പല നിറത്തിലും വസ്ത്രധാരണത്തിലുമുള്ള സ്ത്രീകളെയാണ് ഫേസ്ബുക്ക് ഡൂഡിലിലൂടെ ചിത്രീകരിച്ചത്. സാധാരണ പിങ്ക് നിറമാണ് വനിതാ ദിനത്തിന്റെ പ്രതീകമായി ഉപയോഗിച്ചു വരുന്നതെങ്കിൽ
ഫേസ്ബുക്ക് പർപ്പിൾ നിറമാണ് ഡൂഡിൽ ഉപയോഗിച്ചത്. നീതിയുടെയും അഭിമാനത്തെയും പ്രതീകമായി കാണുന്ന പർപ്പിൾ നിറത്തെയാണ് ഡൂഡിലിനായി ഫേസ്ബുക്ക് തിരഞ്ഞെടുത്തത്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട രൂപത KCBC വനിതാ കമ്മീഷന്റെയും മാതൃവേദിയുടെയും ആഭിമുഖ്യത്തിൽ റാലിയും തുടർന്ന് യോഗവും സംഘടിപ്പിച്ചു. രൂപത വനിതാ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജോയ് തറക്കൽ ഉദ്ഘാടനം ചെയ്തു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച റാലി JTS ജംഗ്ഷനിൽ സമാപിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ കർഷകർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും പാചക ഗ്യാസ് ഇന്ധന വില വർധനവിനെതിരെയും നടത്തിയ റാലിയിൽ ടാബ്ലോയും നിരവധി പ്ലക്കാർഡുകളും അണിനിരന്നു. രൂപത വനിതാ കമ്മീഷൻ പ്രസിഡന്റ് മേരി ജോയ്, സെക്രട്ടറി സോഫിയ ജോസഫ്, സിസ്റ്റർ ബീന മുണ്ടക്കൽ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ കനകമലയിലെ അമ്മമാരും മാതൃവേദിയിലുള്ളവരും മറ്റ് സംഘടനകളിലുള്ളവരും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമമായിട്ട് നമുക്ക് ഈ ദിവസം വളരെ സമുചിതമായ അർത്ഥപൂർണമായിട്ട് നമുക്ക് ആചരിക്കാനായിട്ട് കഴിഞ്ഞു. ഈ ദിവസത്തിന്റെ സന്ദേശം നൽകാൻ നമ്മുടെ വനിതാ കമ്മീഷൻ രൂപത പ്രസിഡന്റിനെ ഏറെ സ്നേഹം. കേരള മഹിളാ സംഘം പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. ആശ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി ജയന്തി സുരേന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഓമന ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല ജോർജ്, ജയന്തി സുരേന്ദ്രൻ, ഷൈലജ ഗോപി, വനജ ബാബു, വിജിത രാജൻ, അജിത മാധവൻ എന്നിവർ പ്രസംഗിച്ചു. ജനപ്രതിനിധികളായ സജിത, കലാപ്രിയ, അശ്വതി, പ്രവീൺ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. CPI തൃശൂർ ജില്ലാ കൌൺസിൽ യോഗത്തിൽ ജില്ലയിലെ 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. കഴിഞ്ഞ ദിവസം ചേർന്ന മണ്ഡലം കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പരിഗണിച്ചത്. സിറ്റിംഗ് MLA മാരായ ET ടൈസൺ, VR സുനിൽകുമാർ, ഗീതാ ഗോപി, KRAJAN എന്നിവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില വ്യത്യാസങ്ങൾ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P ബാലചന്ദ്രന്റെ പേര് തൃശൂർ മണ്ഡലത്തിൽ ഉയരുമ്പോൾ ജില്ലാ സെക്രട്ടറി KK വത്സരാജിന്റെ പേര് ഉയർന്നത് കയ്പമംഗലത്താണ്. അവിടെ തന്നെ PK സുധീഷിന്റെ പേരും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കയ്പമംഗലത്തെ സിറ്റിംഗ് MLA ET ടൈസനെ തൃശൂർ മണ്ഡലത്തിലാണ് പരിഗണിക്കുന്നത്. ഒല്ലൂരിലെ സിറ്റിംഗ് MLA യും ചീഫ് വിപ്പുമായ KRAJANE കൂടാതെ രാധാകൃഷ്ണൻ, പ്രസാദ് എന്നീ രണ്ട് പേരുകൾ കൂടി ഒല്ലൂരിലെ സാധ്യതാ ലിസ്റ്റിലുണ്ട്. കൊടുങ്ങല്ലൂരിൽ സിറ്റിംഗ് MLA VR സുനിൽകുമാറിനെ കൂടാതെ KG ശിവാനന്ദനും വസന്തകുമാറും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 2 തവണ മത്സരിച്ച് വിജയിച്ച സിറ്റിംഗ് MLA ഗീതാ ഗോപിക്കൊപ്പം നാട്ടികയിൽ സജിത അനിലും CC മുകുന്ദനും സാധ്യതാ പട്ടികയിലുണ്ട്. മണ്ണംപേട്ട നെസ്കോ ഹൈപ്പർ മാർക്കറ്റിൽ വിന്നെ ട്രോളി ഓഫർ. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസ് സൗജന്യമായി നേടാനാണ് അവസരമുള്ളത്. 2,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് നറുക്കെടുപ്പിലൂടെ വിന്നെ ട്രോളി ഓഫർ നേടാനുള്ള അവസരമുള്ളത്. ഉപഭോക്താക്കൾ 2,000 രൂപയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന കൂപ്പണിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഇൻവോയ്സ് നമ്പറും പൂരിപ്പിച്ചതിനു ശേഷം ബോക്സിൽ നിക്ഷേപിക്കുക. നറുക്കെടുപ്പിലൂടെ ഫ്രീ പർച്ചേസ് സ്വന്തമാക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത മുഴുവൻ തുകയ്ക്കുള്ള സാധനങ്ങളും സൗജന്യമായി പർച്ചേസ് ചെയ്യാം. വെള്ളിക്കുളങ്ങരയ്ക്ക് സമീപം കുറിഞ്ഞിപ്പാടത്ത് കാട്ടാന ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. കുറിഞ്ഞിപ്പാടം നെല്ലാടൻ വീട്ടിൽ റെജിയുടെ കൃഷിത്തോട്ടത്തിലാണ് കഴിഞ്ഞ രാത്രി കാട്ടാന നാശനഷ്ടങ്ങൾ വരുത്തിയത്. കുലച്ചതും കുല വരാറായതുമായ 100-ഓളം വാഴകൾ കാട്ടാന നശിപ്പിച്ചു. കഴിഞ്ഞ 2 വർഷത്തോളമായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യം വർദ്ധിച്ചു വരികയാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഇവിടെ ഞാനൊരു 100-300 വാഴ വെച്ചിട്ട് ഞാലിപ്പോലും വാഴ വെച്ചിട്ട് ഇന്നലെ വൈകിട്ട് ആന വന്നിട്ട് എൻ്റെ വാഴയിൽ ഒരു 50 വാഴ നശിപ്പിച്ചു. വാഴ കുറച്ച വാഴയും കുറയ്ക്കാറ വാഴകളും ഒരു 50 വാഴ കളഞ്ഞിട്ടുണ്ടാണ് അവിടെ. തൃശൂർ ജില്ലയിൽ 90 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 304 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 2,954. തൃശൂർ സ്വദേശികളായ 57 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,480,000. 96,840 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ തിങ്കളാഴ്ച സമ്പർക്കം വഴി 83 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 2 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്ന് എത്തിയ 4 പേർക്കും രോഗ ഉറവിടമറിയാത്ത ഒരാൾക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 16 പുരുഷന്മാരും 7 സ്ത്രീകളും 10 വയസ്സിന് താഴെ 4 പെൺകുട്ടികളുമുണ്ട്.
സംസ്ഥാനത്ത് 1412 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. കോഴിക്കോട് 245, കൊല്ലം 141, തിരുവനന്തപുരം 139, എറണാകുളം 138, മലപ്പുറം 132, ഇടുക്കി 104, തൃശൂർ 90, കണ്ണൂർ 82, കോട്ടയം 80, ആലപ്പുഴ 79, പാലക്കാട് 55, കാസർഗോഡ് 48, പത്തനംതിട്ട 48, വയനാട് 31 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരാൾക്ക് കൂടി കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് 19 സ്ഥിരീകരിച്ചു. അതേസമയം UKയിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 39,046 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.62 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 12 മരണങ്ങൾ കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 4,312. രോഗം സ്ഥിരീകരിച്ചവരിൽ 37 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 1,252 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 117 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 6 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചു. തൃശൂർ 2, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ 1 വീതം ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3,030 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്തെ പ്രധാന ബസ് സ്റ്റോപ്പുകളിൽ ശുചിമുറി സംവിധാനം ഒരുക്കണമെന്ന പരാതിയിന്മേൽ നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതി തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്ക് കമ്മീഷൻ കൈമാറിയെങ്കിലും തുടർ നടപടികളായിട്ടില്ല. ബസ് സ്റ്റോപ്പുകളിൽ ശുചിമുറികളില്ലാത്തത് ദീർഘദൂര യാത്രക്കാരായ സ്ത്രീകൾക്കടക്കം വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പരാതിയിന്മേൽ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്, എത്രയും പെട്ടെന്ന് തന്നെ വേണം. ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ഹോട്ടലിലേക്ക് പോകണമെങ്കിൽ അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ പോയാലാണ് നമുക്ക് അവിടെ സൗകര്യം ചെയ്തു തരുള്ളൂ. റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് തുപ്പാൻ പാടില്ല, മൂത്രമൊഴിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യും ഈ സാധാരണക്കാർ? ഈ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് വയറ് വീർത്തുമുട്ടി ആകെ അവശ നിലയിലാവുകയാണ്. നമുക്ക് തന്നെ അറിയാലോ, വർഷകാലത്ത് ഒരു പ്രാവശ്യം നമ്മൾ ഒന്നിന് പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ആദ്യം വരും. ഇത് 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, 3 മണിക്കൂർ പിടിച്ചു നിൽക്കുകയാണ്. എവിടെ നമ്മളിത് സാധിക്കും? അതിൻ്റെ പേരിൽ നമ്മളിത് മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് പരാതി, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, മന്ത്രി ശൈലജിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം ഇവിടെ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുന്ന ദൂരയാത്രകൾ ചെയ്യുന്ന കുട്ടികളായാലും മുതിർന്നവരായാലും അത്യാവശ്യം ഒന്ന് ബാത്റൂം പോകേണ്ട ഒരു ആവശ്യം വന്നാലേ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ചായ കുടിക്കേണ്ട അവസ്ഥയാണ്. പ്രത്യേകിച്ച് പുരുഷന്മാരായാലും ആൺകുട്ടികളായാലും കാര്യം എങ്ങനെയും സാധിക്കും, പക്ഷേ പെൺകുട്ടികൾ അല്ലെങ്കിൽ അമ്മമാരെ ഇതെങ്ങനെ സാധിക്കും? അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതേവരെ ഗവൺമെൻറ് ശ്രദ്ധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ റോഡുകളിൽ നടപ്പാതകളില്ലാത്തത് കൂടുതൽ അപകടങ്ങൾക്കും വഴിവെക്കുന്നുണ്ടെന്നും നടപ്പാതകൾ നിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി ഭാരവാഹികളായ സുരേഷ് ചെമ്മനാടൻ, ടോണി ചിറ്റലപ്പിള്ളി, സുബിൻ ഇരിങ്ങാലക്കുട, ബിനേഷ് പുളിഞ്ചോട് എന്നിവർ പങ്കെടുത്തു. നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. വടക്കേടത്തുമന ഹരിനമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ആഘോഷത്തിന്റെ 3-ാം ദിവസമായി ചൊവ്വാഴ്ച പുലർച്ചെ 5-ന് ഗണപതി ഹോമത്തിനു ശേഷം ക്ഷേത്ര ചടങ്ങുകളും, രാവിലെ 9-ന് ശ്രീഭൂതബലി, തുടർന്ന് കാഴ്ച ശിവേലി, വൈകിട്ട് 6-ന് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയുണ്ടാകും. രാത്രി 7-ന് മുളപൂജയും 8-ന് ശ്രീഭൂതബലിയും, തുടർന്ന് വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടാകും. വ്യാഴാഴ്ചയാണ് മഹാശിവരാത്രി. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കേശവൻ വെള്ളിക്കുളങ്ങര അനുസ്മരണം സംഘടിപ്പിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഐ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. KV ഷാജു അധ്യക്ഷത വഹിച്ചു. NS വിദ്യാധരൻ, ഹക്കിം കള്ളിപ്പറമ്പിൽ, അലൻ ജോ ബെന്നി, സുഭാഷ് മൂന്നുമുറി, PG മോഹനൻ, EH സഹീർ എന്നിവർ പ്രസംഗിച്ചു. ശാസ്ത്രരംഗം 2020-2021 പ്രോജക്ട് അവതരണത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 3-ാം സ്ഥാനം നേടിയ മുപ്പിളിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനി AK അന്നക്കെ ചാലക്കുടി AEO പ്രദീപ് പുരസ്കാരം കൈമാറി. ചാലക്കുടി ഉപജില്ലയിലെ മികച്ച സയൻസ് ക്ലബ് പ്രവർത്തനത്തിനുള്ള അവാർഡ് മുപ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ലഭിച്ചത്. സ്കൂളിനുള്ള ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും പ്രധാന അധ്യാപിക MV ഉഷയും PTA പ്രസിഡന്റ് ഷാബുവും ചേർന്ന് ചാലക്കുടി ഉപജില്ലാ ശാസ്ത്രരംഗം കൺവീനർ പ്രേംചന്ദിൽ നിന്നും ഏറ്റുവാങ്ങി.
ബി പി സിമാരായ കെ നന്ദകുമാർ, മുരളീധരൻ, ഡെയ്നി, പ്രേംചന്ദ്, ഷാബു, ഉഷ എന്നിവർ പ്രസംഗിച്ചു. നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ കലാഭവൻ മണി അനുസ്മരണം സംഘടിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് എൻ ഐ എസ് വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രവർത്തകനും കവിയുമായ പ്രകാശൻ ഇഞ്ചക്കുണ്ട് ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി വി എസ് സുബീഷ്, വൈസ് പ്രസിഡന്റ് ടി എം ശിഖാമണി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ബാലവേദി കുട്ടികളുടെ നാടൻ പാട്ടുകളുടെ അവതരണവും കലാഭവൻ മണിയെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. ഈ ഒരു പാട്ടാണ് നമ്മുടെ നാട്ടിലത്തെ നാടൻപാട്ടിന് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചത്. കലാഭവമണി ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ ശുദ്ധികലശത്തിന് മുന്നോടിയായുള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് ചെന്നൈയിൽ നിന്ന് ഭക്തജനസംഘമെത്തി. ക്ഷേത്രത്തിലെ വിളക്കുകളെല്ലാം കഴുകി പൂർണ്ണ ശോഭ വരുത്തി ദേവസ്വം ഓഫീസർ അനിൽകുമാർ, ഉപദേശക സമിതി പ്രസിഡന്റ് ഐച്ചിയിൽ രാധാകൃഷ്ണൻ, സെക്രട്ടറി ഗിരീഷ് കുമാർ എന്നിവർ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. ശുദ്ധീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കിയ സംഘത്തിന് ഉപദേശക സമിതി ദേവിയുടെ ഛായാചിത്രം നൽകി. മാർച്ച് 15-നാണ് പൂരത്തിന് മുന്നോടിയായുള്ള ശുദ്ധികലശം ആരംഭിക്കുന്നത്. കഥകളിയിൽ അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങി ചലച്ചിത്ര താരം മഞ്ജു വാര്യരുടെ അമ്മ ഗിരിജ മാധവൻ. കല്യാണ സൗഗന്ധത്തിലെ ദ്രൗപദിയായാണ് ഗിരിജ വേദിയിലെത്തുന്നത്. ശിവരാത്രിയോടനുബന്ധിച്ച് പെരുവനം ക്ഷേത്രത്തിലെ വേദിയിലാണ് അരങ്ങേറ്റം. യാഥാസ്ഥിതിക കുടുംബ സാഹചര്യമായതിനാൽ കലാമണ്ഡലത്തിൽ ചേർന്ന് പഠിക്കുവാനുള്ള ഗിരിജയുടെ ആഗ്രഹം കുട്ടിക്കാലത്ത് നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ടുതന്നെ ഗിരിജ മാധവന്റെ സ്വപ്ന സാഫല്യമാണ് ഈ അരങ്ങേറ്റം. 2 വർഷമായി കഥകളി അഭ്യസിക്കുന്ന അമ്മയ്ക്ക് മഞ്ജു വാര്യരുടെ പൂർണ്ണ പിന്തുണയുണ്ട്. പ്രായത്തിന്റേതായ ചെറിയ മുട്ടുവേദനയും മറ്റും തോൽപ്പിക്കാൻ എത്തിയെങ്കിലും തോൽക്കാൻ ഗിരിജ മാധവൻ തയ്യാറായില്ല. ഇപ്പോൾ മോഹിനിയാട്ടവും യോഗയും എല്ലാം അഭ്യസിക്കുന്നുണ്ട്. ഇതെല്ലാം കഥകളി പഠനത്തിന് കൂടുതൽ ഗുണം ചെയ്യുന്നുണ്ടെന്നാണ് ഗുരു കലാനിലയം ഗോപി ആശാന്റെ പക്ഷം. ശിവരാത്രിക്ക് അമ്മ അരങ്ങിൽ എത്തുന്നത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും ഭോപ്പാലിൽ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് മഞ്ജു വാര്യർ. തിയേറ്ററുകളുടെ സമയ നിയന്ത്രണത്തിൽ ഇളവ്, സെക്കൻഡ് ഷോയ്ക്ക് അനുമതി നൽകി. ഇതോടെ മമ്മൂട്ടി ചിത്രം ദി പ്രീസ്റ്റ് വ്യാഴാഴ്ച തിയേറ്ററിലെത്തും. കോവിഡിനെ തുടർന്ന് സിനിമാ മേഖല വലിയൊരു പ്രതിസന്ധിയിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. സെക്കൻഡ് ഷോയ്ക്ക് അനുമതിയില്ലാതിരുന്നതിനാൽ കഴിഞ്ഞയാഴ്ച പുതിയ ചിത്രങ്ങൾ റിലീസ് ചെയ്തിരുന്നില്ല. റിലീസുകൾ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് നിർമ്മാതാക്കൾ സർക്കാരിനെ സമീപിക്കുകയായിരുന്നു. സെക്കൻഡ് ഷോ ഇല്ലാത്തതിനാൽ വലിയ വരുമാന നഷ്ടം ഉണ്ടാകുന്നതിനാൽ തിയേറ്ററുകൾ അടച്ചിടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. മലയാളത്തിൽ നിന്ന് പുതിയ ചിത്രങ്ങൾ റിലീസ് ചെയ്തിരുന്നില്ല. ഇതര ഭാഷാ ചിത്രങ്ങൾ മാത്രമായിരുന്നു പ്രദർശനത്തിന് ഉണ്ടായിരുന്നത്. കാലാവസ്ഥ. വിവാഹം, ജന്മദിനം, പേരിടൽ തുടങ്ങി ഏതവസരങ്ങളിലേക്കുമുള്ള പൊലിമ കൂടിയ പണിക്കൂലി കുറഞ്ഞ പ്രസന്റേഷൻ ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷൻ അക്കര ജ്വല്ലേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ, ഒല്ലൂർ ആൻഡ് കുരിയച്ചിറ. ഇന്ന് കൂടിയ താപനില 37°C, കുറഞ്ഞ താപനില 25°C. വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ കേന്ദ്ര സർക്കാർ വ്യവസായ സംരംഭകത്വ ബോധവൽക്കരണ ദ്വിദിന ശില്പശാല നടത്തുന്നു. സ്വന്തമായി ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാൻ സഹായകരമായ പരിശീലന പരിപാടി 16-17 തീയതികളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487-236-5-3-6 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,200 രൂപയും പവന് 33,600 രൂപയും രേഖപ്പെടുത്തി. അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. മണ്ണംപേട്ട പൂക്കോട് വലിയ വീട്ടിൽ സുനിൽകുമാർ ഭാര്യ ഷീബ നിര്യാതയായി. 43 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭദ്ര മകളാണ്. വെണ്ടൂർ ചെമ്പിശ്ശേരി കുഞ്ഞൻ മകൾ മേരി നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെങ്ങാലൂർ എസ്എൻപുരം കാരപ്പള്ളി സദാനന്ദൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലീലയാണ് ഭാര്യ. ഗീതു, വിഷ്ണു എന്നിവർ മക്കളും ദിനേശ് മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. അപ്പോ
ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. കോൺഗ്രസിന് പുതുക്കാട് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന് പോസ്റ്ററുകൾ. ആരോപണ വിധേയനായ ആളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് DCC ഓഫീസിന് മുൻപിലും പുതുക്കാടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കൊരേച്ചാൽ പ്രദേശത്ത് മൊബൈൽ ടവർ നിർമ്മാണത്തിലെ കുഴിയെടുക്കാനെത്തിയ മണ്ണുമാന്തി യന്ത്രം നാട്ടുകാർ തടഞ്ഞു. ടവർ നിർമ്മാണത്തിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്ന് നാട്ടുകാർ. അന്താരാഷ്ട്ര വനിതാ ദിനം. തുല്യതയുടെയും നീതിയുടെയും പുലരിയിലേക്ക് പെൺ ചിന്തകൾ കൂണരാൻ പ്രചോദനമായി ദിനാചരണം. ഇടതുപക്ഷ വനിതാ മുന്നണിയുടെ നേതൃത്വത്തിൽ മഹിളാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. AIDWA ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR മീര ഉദ്ഘാടനം ചെയ്തു. കേരള ലേബർ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നടന്ന ദിനാചരണത്തിൽ അതിരൂപത അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത് സന്ദേശം നൽകി. വനിതാ ദിനത്തിൽ മൂന്നുമുറിയിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് വേറിട്ടതായി. എഴുത്തുകാരനായ സുഭാഷ് മൂന്നുമുറിയുടെ നാലാമത്തെ പുസ്തകമായ പച്ചമുളക് മരം പ്രകാശനം ചെയ്തത് 5 വനിതകൾ ചേർന്ന്. സംസ്ഥാനത്തെ പ്രധാന ബസ് സ്റ്റോപ്പുകളിൽ ശുചിമുറി സംവിധാനം ഒരുക്കണമെന്ന പരാതിയിന്മേൽ നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്താ ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.